ആദ്യം അമർ അക്ബർ അന്തോണി എഴുതുമ്പോൾ ഞങ്ങളെ വെച്ചിട്ട് എഴുതിയത് കൊണ്ട് ഞങ്ങളെ വെച്ചിട്ട് എഴുതിയത് കൊണ്ട് അതങ്ങനെ ആയതാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഇവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളെ വെച്ച് എഴുതിയ സാധനം ഇപ്പോൾ ബിബിൻ പറയാനുള്ളൊരു ഡയലോഗ് അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്ററിലൊരു തമാശയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുന്നത് അത് പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് അത് ഫ്രഷായത്. സീ, നമ്മൾ പൃഥ്വിരാജിനെ വെച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ എഴുതില്ല. പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടോയ് കാർ ഓടിച്ച് പിള്ളേരെ കയറ്റി നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പൃഥ്വിരാജിനെ വെച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എഴുതാൻ നമുക്ക് തോന്നില്ലായിരിക്കും. പക്ഷെ അത് വർക്കായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളൊരു ഐഡിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നീട് അവരോട് പറയുമ്പോഴാണെങ്കിൽ, അവരോട് സീൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണെങ്കിൽ, നറേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കേൾക്കണതും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഒരാഴ്ച ആണെങ്കിലും ഷൂട്ടിന് അത്രയും സഹകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇവർ ചിരിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് എടാ ഇതെങ്ങനെയാണ്, അപ്പൊ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുമ്പോ എന്നിട്ട് ആ ഇത് എന്നാ എന്നിട്ട് ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു പുള്ളി. രാജേട്ടൻ പക്ക കൊച്ചി ഭാഷ ആക്കി പറയും പുള്ളി. എന്താണ് പോണേടാന്നൊക്കെ ചോദിക്കുന്നത്. പീറ്റർ ഹെയ്നൊക്കെയുള്ള ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഇപ്പോൾ പ്രൊഡക്ഷനും കൂടെ നോക്കിയിട്ടുണ്ടല്ലോ ഈ സിനിമയുടെ. അപ്പോൾ പീറ്റർ ഹെയ്ൻ എന്നുള്ളത് വിഷ്ണുവിൻ്റെയും കൂടെ ഒരു മൈൻഡിൽ വന്നതാണോ, അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാൻ എന്നുള്ളത് സിനിമയുടെ ഒരു സ്പേസിൽ? ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയും പുള്ളിയുടെ കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. പിന്നെ കാരണം ഇതിൽ ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ ചെറുപ്പത്തിലേ തുടങ്ങി ഒരു പുള്ളിയൊരു ചന്തു ആയിരുന്നു. അതായത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരനായ അച്ഛന്റെ മകനാണ് ചന്തു. ഓക്കേ, പോലീസുകാരനായ അച്ഛന്റെ ക്രിമിനൽ സ്വഭാവമുള്ള മകൻ. അല്ല, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരന്റെ. ഓക്കേ, അങ്ങനെ കഥ മാറിപ്പോട്ടോ, ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് അപ്പൊ അയാളുടെ ചില അയാളിൽ നിന്ന് നേരിട്ട പല ദുരനുഭവങ്ങളും കാണേണ്ടി വന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ട്രോമ ഉള്ള ഒരു കുട്ടിയാണ് കുട്ടിക്കാലം തുടങ്ങിയ ചന്തു. അപ്പൊ അങ്ങനെ ഒരു ലൈൻ ഓഫ് സ്റ്റോറി ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഓരോ സ്കൂളിലും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായി വരുന്നതുകൊണ്ട് സ്കൂളിൽ നിന്ന് ടി സി കിട്ടി, സ്കൂള് മാറാൻ മാത്രമേ നേരമുള്ളൂ. അങ്ങനെ അങ്ങനെ തോറ്റ് തോറ്റ് ഇത് പാസ്സായി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പോഴേക്കും ടി സി കിട്ടും, എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അങ്ങനെ പ്ലസ് ടുവിന് പഠിക്കാൻ അവസാന വർഷം 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ ആ ഇയറിൽ അമ്മ വീട്ടിൽ തറവാട്ടിലേക്ക് മാറ്റിയിട്ട് അവിടുത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്, അവിടെ വെച്ചുണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റുകളൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഈ കഥയുടെ ഒരു എലമെൻറ്റ് പുള്ളിയോട് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര റിലേറ്റ് ആയി മാസ്റ്റർക്ക്. അപ്പോൾ ഈ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ആയിട്ട് പുള്ളിക്ക് ഭയങ്കര കണക്ഷൻ ആവുകയും പുള്ളി ഫൈറ്റ് മാസ്റ്റർ ആവുന്നതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അപ്പോൾ അതും ഇടിയൻ ചന്തുവിൻ്റെ കഥയായിട്ട് പുള്ളിക്ക് ഭയങ്കര കണക്റ്റായി, റിലേറ്റ് ആയി. അപ്പോൾ പുള്ളി നമ്മളെക്കാളും പിന്നെ ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഭാഗ്യമായി എന്ന് വേണം പറയാം. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ പുള്ളീനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റല്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പുള്ളി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഫിനാൻഷ്യലിയും ഒക്കെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ ചെയ്യാൻ സാധിച്ചത്. അതെ അതെ.